ഇന്ന് നോട്ട് നിരോധനത്തിന് 5 ആണ്ട്. 8 നവംബർ 2016 की रात्रि को 12 बजे से 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീരുമാനങ്ങളിലൊന്നായിരുന്നു 2016 നോട്ട് നിരോധനം. കള്ളപ്പണം തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ട നോട്ട് നിരോധനം ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല എന്നാണ് പുറത്തുവരുന്ന കണക്ക്. ആളുകളുടെ കയ്യിലുള്ള പണം 2016നേക്കാൾ 57% കൂടിയെന്നാണ് RBI തന്നെ കണക്ക്. പൊരിവെയിലത്ത് ചോരയും നീരും വറ്റിച്ച് സാധാരണക്കാർ വരിനിന്ന ഒരു കാലം. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയിക്കാതെ ജനങ്ങൾ വേദനയും കഷ്ടപ്പാടും സഹിച്ചു. എന്നാൽ 5 വർഷത്തിനിപ്പുറം RBI തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ നോട്ട് നിരോധിച്ചത് എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്ന ചോദ്യമാണ്. 500 രൂപയെ ഓർ 1000 രൂപയെ കേ കറൻസി നോട്ട് ലീഗൽ ടെൻഡർ നഹി രഹേംഗേ. 2016 നവംബർ 8 മോദി ആ പ്രഖ്യാപനം നടത്തിയത് ഞെട്ടലുണ്ടാക്കിയെങ്കിലും ജനം കൈയടിച്ചു. ധീരമായ തീരുമാനമെന്ന് വിലയിരുത്തി. 17.97 ലക്ഷം കോടി രൂപയായിരുന്നു റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് അന്ന് ജനങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. കള്ളപ്പണം തുടച്ചു നീക്കപ്പെടുന്നതോടെ ഇത് 14 ലക്ഷം കോടി രൂപയിലേക്ക് ചുരുങ്ങുമെന്നും സർക്കാർ കരുതി. എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന RBI കണക്കനുസരിച്ച് ഇപ്പോൾ ജനങ്ങളുടെ കയ്യിലുള്ള പണം 29 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്. എന്നുവച്ചാൽ നോട്ട് നിരോധനം നടപ്പാക്കിയ സമയത്തേക്കാൾ 57% കൂടുതൽ. കോവിഡ് കൂടി വന്നതോടെ കൂടുതൽ പണം ജനം കയ്യിൽ വെച്ച് തുടങ്ങിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നോട്ട് നിരോധിച്ചപ്പോൾ സർക്കാർ നിരത്തിയ കള്ളപ്പണ കണക്കും RBI കണക്കും ഒരിക്കലും ചേരുന്നതല്ല. പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും തന്നെ മിക്കതും തന്നെ നടപ്പിലായിട്ടില്ല. പക്ഷേ അത് സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ദോഷമായി ബാധിച്ചു, വളർച്ചയെ കാര്യമായി പിന്നോട്ടടിച്ചു, സമ്പദ്സ്ഥിതിയുടെ എല്ലാ മേഖലകളെയും സമഗ്രമായി തന്നെ അത് ബാധിച്ചു. അതിനുശേഷം കോവിഡ് വന്നു, അത് കാരണം സമ്പദ് വ്യവസ്ഥ കൂടുതൽ ദുരിതത്തിലായി, വളർച്ച കൂപ്പുകുത്തി. ഇന്നും ഡീമോണിറ്റൈസേഷൻ ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് പൂർണ്ണമായി സമ്പദ് വ്യവസ്ഥ കരകയറിയിട്ടില്ല. നോട്ട് നിരോധനത്തിലൂടെ 4 ലക്ഷം കോടി രൂപ ബാങ്കുകളിലേക്ക് തിരിച്ചെത്തില്ല എന്നായിരുന്നു വാദം. തിരിച്ചു വരാതിരുന്നാൽ അത്രയും തുക RBI നിന്ന് സർക്കാർ ഖജനാവിലേക്ക് എത്തും. പക്ഷേ 99.3% നോട്ടുകളും ബാങ്കിൽ തിരിച്ചെത്തി. ചുരുക്കത്തിൽ, നോട്ടുകൾ മാറാൻ ജനത്തിന് തെരുവിലലയേണ്ടി വന്നതും പലരുടെയും ജീവിതം പെരുവഴിയിലായതും മിച്ചം. ദീർഘവീക്ഷണമില്ലാത്ത വിവേകശൂന്യമായ തീരുമാനമായിരുന്നു നോട്ട് നിരോധനം എന്ന വിമർശനം ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ. അതിനെ സർക്കാർ പ്രതിരോധിക്കുമെങ്കിലും കണക്കുകൾ നിരത്തുന്ന യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കാനാകില്ല. ദില്ലിയിൽ നിന്നും PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.